ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ നമുക്ക് ബീട്രൂട്ട് പൗഡർ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കൂടാതെ ബീട്രൂട്ട് പൗഡർ എന്തിനെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്ര വലിപ്പമായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാനുള്ളതാണ്. അപ്പം നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വലിയ കഷ്ണമാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പം അത് അനുസരിച്ചിട്ട് വേണം ഏത് ഭാഗം സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാനായിട്ട്. അപ്പം ഞാനിവിടെ അത്രയ്ക്ക് ചെറിയ ഭാഗമല്ല എടുത്തിരിക്കുന്നത്, ഒരു ചെറുതിലും തൊട്ട് മുകളിലുള്ള ഒരു പോർഷനാണ് ഗ്രേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ 3 ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല റെഡ് കളറുള്ള ബീട്രൂട്ട് തന്നെയാണ് നമ്മൾ ബീട്രൂട്ട് പൗഡർ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഒരു വൈറ്റ് കളർ പോലെ ബീട്രൂട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ആ ബീട്രൂട്ട് എടുക്കേണ്ട, കാരണം നമുക്ക് പൗഡറായി കിട്ടുമ്പോൾ അത്ര നല്ലൊരു റെഡ് കളർ കിട്ടില്ല. അപ്പം നല്ല റെഡ് കളറുള്ള ബീട്രൂട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 3 ബീട്രൂട്ടും ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കണം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ബീട്രൂട്ട് നിങ്ങൾ ഉണക്കാൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ കനം കുറഞ്ഞ തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഞാൻ വെച്ച പോലെ അതിന് മുകളിലായിട്ട് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്കധികം റെഡ് കളറ് നഷ്ടപ്പെടില്ല. മറ്റേ ഒരുപാട് നല്ല ചൂട് തട്ടുന്ന സമയത്ത് ഇതിൻ്റെ റെഡ് കളറ് കുറച്ചൊന്നും നഷ്ടപ്പെടും നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം എനിക്കിപ്പോൾ ഇവിടെ സമ്മറായത് കാരണം നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 ദിവസമായപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് ഓരോ ദിവസം ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. കാരണം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വെയിൽ തട്ടി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഇടക്കി വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്കിത് നല്ല രീതിയിൽ ഉണങ്ങിക്കിട്ടുന്ന ദിവസം വരെ വെയിലത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു സൗണ്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിത് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഉണങ്ങിയ ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചപ്പം നല്ല ഫൈൻ പൗഡർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ കൂടി ഞാൻ ഇതൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ തരികൾ കുറച്ച് കിട്ടി, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊരു നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണ്. നമ്മൾ ഉണക്കി പൊടിച്ച ബീട്രൂട്ട് പൗഡറിന് എത്രത്തോളം റെഡ് കളർ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പൗഡറിൽ നിന്ന് കുറച്ച് പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല റെഡ് കളർ വെള്ളം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ബീട്രൂട്ട് മുറിച്ച് കഴുകുമ്പം കിട്ടുന്ന ഒരു റെഡ് കളർ വെള്ളം ഉണ്ടല്ലോ, അതേ വെള്ളം പോലത്തെ വെള്ളം തന്നെയാണ് ബീട്രൂട്ടിൻ്റെ ഉണക്കി പൊടിച്ച പൗഡർ ഇട്ടിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ബീട്രൂട്ട് പൗഡർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇതുവരെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കിത് ബ്യൂട്ടി പ്രോഡക്റ്റ്സിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലിപ് ബാമിലേക്ക്, അതേപോലെ തന്നെ മുഖത്തിടുന്ന മാസ്കിലേക്ക് ഒക്കെ നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫുഡ് കളറായിട്ടും നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇതിനാൽ വരില്ല. നമുക്കതുകൊണ്ട് തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്നത്, അത് ലിപ് ബാം ആണെങ്കിലും ശരി മുഖത്തിടുന്ന പാക്കിലേക്കാണെങ്കിലും ശരി, നമുക്കിത് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യുമ്പോഴും ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇതിനാൽ ഉണ്ടാവുന്നതല്ല. ഇനി ഞാനിതൊന്ന് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഈ വെള്ളം ടിഷ്യൂ പേപ്പർ എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കുകയാണ്. അപ്പം ഈ ടിഷ്യൂ പേപ്പറിലും നല്ല റെഡ് കളറ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെ ബീട്രൂട്ട് എങ്ങനെയാണോ റെഡ് കളറിൽ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ആക്കുമ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട് റെഡ് കളറ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.